കൊച്ചിൻ ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് മേഖലാ കൺവെൻഷൻ നടന്നു. ഒകെ ഹാളിൽ നടന്ന കൺവെൻഷൻ കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ ആ അവസ്ഥയിൽ പോലും ക്ഷേത്രങ്ങളെ കൈവിടാതെ അല്ലെങ്കിൽ തങ്ങളുടെ ഈ കർമ്മമാണ് ഇത് എന്ന ഒറ്റ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ തുച്ഛമായ വരുമാനത്തിൽ ജീവിതം തള്ളി നിൽക്കുന്ന അവസ്ഥയിൽ പോലും തങ്ങളുടെ കർമ്മങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കുവാൻ ഒട്ടനവധി വിയർപ്പൊഴുക്കിയ നമ്മുടെ സഹപ്രവർത്തകർ ഒട്ടനവധിയാണ്. അവരെ ആ കയറ്റത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നതിനുള്ള അവകാശങ്ങളെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് സാമാന്യത മറ്റു സഹജീവികളെ പോലെ സമൂഹത്തിന്റെ മുന്നിൽ മനുഷ്യരായി അവരെ അവതരിപ്പിക്കുന്നതിന് ഏറെ പരിശ്രമിച്ച ഒരു പ്രസ്ഥാനമാണ് സി ഡി ഒ പ്രസ്ഥാനം. കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സതീശൻ നമ്പൂതിരി, രാജ്കുമാർ, സുജയ് നമ്പൂതിരി, മഹേശ്വര വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. December 29 നടക്കുന്ന ഹിതപരിശോധനയിൽ കൊച്ചിൻ ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷനെ വിജയിപ്പിക്കണമെന്ന് കൺവെൻഷൻ അഭ്യർത്ഥിച്ചു. കൊടുങ്ങല്ലൂരിൽ ഓയിസ്റ്റർ ഫാമിംഗ് പ്രോഗ്രാം ഏകദിന ശില്പശാല നടത്തി. കേന്ദ്ര സമുദ്ര ഗവേഷണ സ്ഥാപനത്തിന്റെ സാങ്കേതിക സഹായത്തോടെ കേന്ദ്ര സർക്കാരിന്റെ SC/SP പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്നതാണ് പദ്ധതി. കായൽ മുരിങ്ങ കൃഷിക്കായുള്ള ശില്പശാലയ്ക്ക് പുല്ലൂറ്റ് റാഹത്ത് ഓഡിറ്റോറിയമാണ് വേദിയായത്. നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ ONജയദേവൻ അധ്യക്ഷത വഹിച്ച ശില്പശാലയിൽ പ്രതിപക്ഷ നേതാവ് VG ഉണ്ണികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. K സുനിൽ, ഡോക്ടർ മുഹമ്മദ്, ഡോക്ടർ മധു എന്നിവർ പ്രസംഗിച്ചു. മത്സ്യങ്ങളോ കടലിലുള്ള മറ്റ് ജീവികളുടെ കൃഷിയുടെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കലാണ് CMFRയുടെ ഒരു പ്രധാന ചുമതല. അങ്ങനെ ഈ CMFRയിലെ ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക വിദ്യയാണ് ഈ മുരിങ്ങ കൃഷി. അതുപോലെ തന്നെ കല്ലുമാക്കായ് കൃഷിയുണ്ട്. അപ്പോൾ മുരിങ്ങ കൃഷി വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു കൃഷിയാണ്.